കോഴിക്കോട് വീണ്ടും ചത്ത കോഴികളെ വിൽപ്പനയ്ക്ക് എത്തിച്ചതായി കണ്ടെത്തി. നടക്കാവിലെ ഇറച്ചിക്കടയിൽ കോർപ്പറേഷൻ ആരോഗ്യ വിഭാഗം നടത്തിയ പരിശോധനയിലാണ് ചത്ത കോഴികളെ കണ്ടെത്തിയത്. നടക്കാവ് CPRലെ ചിക്കൻ സ്റ്റോളായ മീറ്റ് ആൻഡ് മീറ്റിലാണ് 80 കിലോയിലേറെ ചത്ത കോഴികളെ വിൽപ്പനയ്ക്ക് വെച്ചതായി കണ്ടെത്തിയത്. കഴിഞ്ഞ ദിവസം എരഞ്ഞിക്കലുള്ള സ്റ്റോളിൽ 1500 ചത്ത കോഴികളെ കണ്ടെത്തിയിരുന്നു. എരഞ്ഞിക്കൽ നിന്നാണ് ചത്ത കോഴികളെ നടക്കാവിലെത്തിച്ചതെന്ന് സംശയമുണ്ട്. നാട്ടുകാർ വിവരം അറിയിച്ചതിന്റെ അടിസ്ഥാനത്തിലായിരുന്നു പരിശോധന. കയറിയപ്പം കാണുന്നത് ചത്ത കോഴീനെ വെട്ടുന്നതാണ് ശ്രദ്ധയിൽപ്പെട്ടത്. അപ്പോൾ തന്നെ ഞാൻ ഹെൽത്ത് വിഭാഗത്തെയും മാധ്യമങ്ങളെയും ഇവരെ അറിയിച്ചുകൊണ്ടാണ് ഇത്രയും വേഗം ഇത് കേസെടുക്കാനും ഒരു സാഹചര്യം ഒരുങ്ങിയിട്ടുള്ളത്. ആരോഗ്യവകുപ്പ് ഇടപെട്ട് ചിക്കൻ സ്റ്റോൾ അടച്ചുപൂട്ടി. ടെലിഫോൺ വഴി വന്ന നിർദ്ദേശത്തിന്റെ അടിസ്ഥാനത്തിലാണ് പരിശോധന നടത്തിയത്. 2 ബോക്സിലോളം കോഴി ചത്ത നിലയിലാണ് ഇവിടെ കണ്ടത്. ജീവനിലൊറ്റയും കാണാൻ പറ്റിയിട്ടില്ല. ഇന്നലെ ഉണ്ടായ ഇഷ്യൂടെ അടിസ്ഥാനത്തിൽ ഇന്നലെ നിരന്തരമായ പരിശോധന നടത്തിയതാണ്. ആ പരിശോധനാ സമയത്ത് ഇവിടെ ജീവനുള്ള കോഴിയെ മാത്രമേ കണ്ടിട്ടുള്ളൂ. പക്ഷേ ഇന്ന് വന്ന് പരിശോധിക്കുന്ന സമയത്ത് ഫ്രീസറിൽ അവരുടെ ടൂൾസുകൾ ശേഖരിച്ചു വെച്ചതായിട്ടാണ് കാണാൻ കഴിയുന്നത്. ജീവനുള്ള എല്ലാ കോഴികളെയും മാറ്റിയതായിട്ടും കാണുന്നുണ്ട്. കോഴിക്കടകളിൽ പരിശോധന തുടരുമെന്ന് കോർപ്പറേഷൻ ആരോഗ്യ വിഭാഗവും ഭക്ഷ്യസുരക്ഷാ വിഭാഗവും വ്യക്തമാക്കി. CPR ചിക്കൻസ് അടച്ചുപൂട്ടണമെന്നാവശ്യപ്പെട്ട് ചെറുകിട ചിക്കൻ വ്യാപാരികൾ മാർച്ച് നടത്തി. News 18 കോഴിക്കോട്. തിരുവനന്തപുരം വെഞ്ഞാറൻമൂട് വാഹനാപകടം. കാറും മിനി ലോറിയും കൂട്ടിയിടിച്ചു. 2 പേർക്ക് പരുക്ക്. ഒരാളുടെ നില ഗുരുതരമാണ്. കാർ അമിത വേഗതയിലായിരുന്നതായി ദൃക്സാക്ഷികൾ പറഞ്ഞു. വെഞ്ഞാറൻമൂട് ഫയർഫോഴ്സും ഉദ്യോഗസ്ഥരും നാട്ടുകാരും ചേർന്നാണ് രക്ഷാപ്രവർത്തനങ്ങൾ നടത്തിയത്. താമരശ്ശേരിയിൽ ബൈക്ക് ബസ്സിലിടിച്ച് 2 യുവാക്കൾക്ക് പരിക്ക്. കാന്തപുരം സ്വദേശി സിനാൻ, നരിക്കുനി സ്വദേശി സിബിൻ എന്നിവർക്കാണ് പരിക്കേറ്റത്. ഇരുവരെയും കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. താമരശ്ശേരി മിനി ബൈപ്പാസിലായിരുന്നു അപകടം. ചുങ്കം ഭാഗത്തുനിന്നും താമരശ്ശേരിയിലേക്ക് വരികയായിരുന്ന ബൈക്ക് നിയന്ത്രണം വിട്ട് ബസ്സിൽ ഇടിക്കുകയായിരുന്നു. റോഡിലേക്ക് തെറിച്ചുവീണ ഒരാളുടെ കാലിൽ ബസിന്റെ ടയർ കയറി. ബസ് പിന്നോട്ടെടുത്തതാണ് ഇയാളെ രക്ഷപ്പെടുത്തിയത്. പട്ടാമ്പിയിൽ നിയന്ത്രണം വിട്ട ലോറി ബൈക്കിലിടിച്ച അപകടം. ബൈക്ക് യാത്രക്കാരനായ തിരുമിറ്റിക്കോട് സ്വദേശി ഓടപ്പറമ്പത്ത് പ്രദീപിനാണ് പരിക്കുപറ്റിയത്. പട്ടാമ്പി ഹൈസ്കൂളിന് സമീപത്താണ് അപകടമുണ്ടായത്. പാലക്കാട് ഒറ്റപ്പാലത്ത് കവർച്ചാശ്രമം തടഞ്ഞ ദമ്പതികളെ വെട്ടിപ്പരുക്കേൽപ്പിച്ചു. ഒറ്റപ്പാലം പാലപ്പുറം സ്വദേശികളായ സുന്ദരേശൻ, അംബികാദേവി എന്നിവർക്കാണ് പരുക്കേറ്റത്. കേസിൽ തമിഴ്നാട് പഴനി സ്വദേശി ബാലനെ പോലീസ് അറസ്റ്റ് ചെയ്തു. ഇന്ന് പുലർച്ചെ 2 മണിയോടെയാണ് സംഭവം. അലമാര തുറക്കുന്ന ശബ്ദം കേട്ട് ഉണർന്ന അംബികാദേവി മോഷ്ടാവിനെ പിടികൂടാൻ ശ്രമിച്ചതോടെ വെട്ടേറ്റു. ഇവരുടെ കരച്ചിൽ കേട്ട് ഉണർന്ന സുന്ദരേശനും മോഷ്ടാവിനെ പിടികൂടാൻ ശ്രമിച്ചു. തുടർന്ന് സുന്ദരേശനെയും അംബികാദേവിയെയും വെട്ടിപ്പരിക്കേൽപ്പിച്ച് മോഷ്ടാവ് പുറത്തേക്കൊടുകയായിരുന്നു. സുന്ദരേശനെ നെറ്റിയിലും മുതുകിലുമാണ് വെട്ടേറ്റത്. അംബികാദേവിയുടെ ഇരു കൈകൾക്കും വെട്ടേറ്റു. ഉടൻ തന്നെ പോലീസിൽ വിവരമറിയിച്ചു. രാത്രി 1:30-2 ഭാര്യ ഉറക്കെ അയ്യോ എന്നെ ആരോ വെട്ടിയെന്ന് പറയുന്ന കേട്ടു. ഞാൻ എഴുന്നേറ്റുമ്പോൾ ഒരുത്തൻ ഓടിപ്പോകുന്നതാണ്. പിന്നാലെ പോകുമ്പോഴേക്കും വാതിലുള്ള തുറന്ന് പറഞ്ഞു. പോലീസ് നടത്തിയ തിരച്ചിലിൽ ഒറ്റപ്പാലം ലക്കിടിയിൽ നിന്നും പ്രതിയെ പിടികൂടി. പഴനി സ്വദേശി ബാലനാണ് അറസ്റ്റിലായത്. ദമ്പതികളുടെ മൊബൈൽ ഫോണും എടുത്താണ് മോഷ്ടാവ് കടന്നു കളഞ്ഞത്. മൊബൈൽ ഫോണിന്റെ ടവർ ലൊക്കേഷൻ പിന്തുടർന്ന് പ്രതിയെ പിടികൂടുകയായിരുന്നു. പരിക്കേറ്റ ദമ്പതികളെ ഒറ്റപ്പാലം സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. സംഘത്തിൽ കൂടുതൽ പേരുണ്ടോ എന്നതുൾപ്പെടെയുള്ള കാര്യങ്ങൾ പരിശോധിച്ചു വരുന്നു. News 18 പാലക്കാട്. കാസർഗോഡ് പാലക്കുന്നിലും പരിസരങ്ങളിലും മോഷണം നടത്തിയ കേസിലെ പ്രതി അറസ്റ്റിൽ. വിറകിൻ്റെവിട രാധാകൃഷ്ണനാണ് ബേക്കൽ പോലീസിന്റെ പിടിയിലായത്. മംഗളൂരുവിൽ വെച്ചാണ് പ്രതി പിടിയിലായത്. കാസർഗോഡ് ബദിയടുക്കയിൽ ദന്ത ഡോക്ടർ മരിച്ച സംഭവത്തിൽ 5 പേർ അറസ്റ്റിൽ. എസ് കൃഷ്ണമൂർത്തിയുടെ മരണവുമായി ബന്ധപ്പെട്ടാണ് മുഹമ്മദ് അഷ്റഫ്, മുഹമ്മദ് ഫാറൂഖ്, മുഹമ്മദ് ഷിഹാബുദ്ദീൻ അലി, മുഹമ്മദ് ഹനീഫ എന്നിവരെ പോലീസ് അറസ്റ്റ് ചെയ്തത്. ഈ മാസം 5 ക്ലിനിക്കിൽ എത്തിയ യുവതിയോട് ഡോക്ടർ അപമര്യാദയായി പെരുമാറിയെന്നാണ് ആക്ഷേപം.
ഇതിനു പിന്നാലെ അഞ്ചുപേർ ക്ലിനിക്കിലെത്തി ഡോക്ടറെ ഭീഷണിപ്പെടുത്തിയെന്ന് കാട്ടി ഭാര്യ ബദിയടുക്ക പോലീസിൽ പരാതി നൽകുകയായിരുന്നു. പിന്നാലെ അപമാനിച്ചെന്ന് കാട്ടി യുവതി ഡോക്ടർക്കെതിരെയും പോലീസിൽ പരാതി നൽകി. ഇതിനിടെ കാണാതായ ഡോക്ടറെ ഇന്നലെ കുന്ദാപുരത്തെ റെയിൽവേ ട്രാക്കിൽ മരിച്ച നിലയിൽ കണ്ടെത്തുകയായിരുന്നു. ഇടുക്കി അടിമാലിയിൽ പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടിയെ പീഡിപ്പിച്ച രണ്ടാനച്ഛനായി തിരച്ചിൽ. പാലക്കാട് സ്വദേശിയായ ഇയാൾക്കെതിരെ അടിമാലി പോലീസ് പോക്സോ നിയമപ്രകാരം കേസെടുത്തു. വയറുവേദനയും ശാരീരിക അസ്വസ്ഥതകളും മൂലം വ്യാഴാഴ്ച പെൺകുട്ടിയെ അമ്മയും രണ്ടാനച്ഛനും ചേർന്ന് അടിമാലി താലൂക്ക് ആശുപത്രിയിൽ എത്തിച്ചപ്പോഴാണ് പെൺകുട്ടി ഗർഭിണിയാണെന്ന് സ്ഥിരീകരിച്ചത്. തുടർന്ന് പിടിയിലാവുമെന്ന് രണ്ടാനച്ഛൻ മുങ്ങുകയായിരുന്നു. മൂന്നാറിൽ ഹോട്ടൽ തൊഴിലാളിയായ ഇയാൾ 3 വർഷമായി പെൺകുട്ടിയോടും മാതാവിനോടുമൊപ്പമാണ് അടിമാലിയിൽ കഴിയുന്നത്. പ്രതിക്കായി അന്വേഷണം തുടരുകയാണ്. ഇടുക്കി വയനാട് ജില്ലകളിലും ആഫ്രിക്കൻ പന്നിപ്പനി സ്ഥിരീകരിച്ചു. തൊടുപുഴ കരിമണ്ണൂർ പഞ്ചായത്തിലും വയനാട് എടവക പഞ്ചായത്തിലുമാണ് ഫാമുകളിൽ പന്നിപ്പനി സ്ഥിരീകരിച്ചത്. ഫാമുകളിലെ പന്നികളെ മുഴുവൻ കൊന്നെടുക്കാനാണ് തീരുമാനം. തൊടുപുഴ കരിമണ്ണൂർ ചാലിശ്ശേരിയിൽ 13-ാം വാർഡിലെ ഫാമിലാണ് രോഗം റിപ്പോർട്ട് ചെയ്തത്. രോഗം സ്ഥിരീകരിച്ചതോടെ ഈ ഫാമിലെ പന്നികളെ മുഴുവൻ കൊന്നൊടുക്കി. ഫാമിന് 1 കിലോമീറ്റർ ചുറ്റളവിലെ ആലക്കോട് പഞ്ചായത്തിൽ 1-ാം വാർഡിലെയും ഇടവെട്ടി പഞ്ചായത്ത് 6-ാം വാർഡിലെയും ഫാമുകളിലെ പന്നികളെയാണ് കൊന്നത്. ഈ മേഖലയിലേക്ക് പന്നികളെ കൊണ്ടുവരുന്നതിനും കൊണ്ടുപോകുന്നതിനും നിയന്ത്രണമുണ്ട്. രോഗം ബാധിച്ച ഇടങ്ങളിൽ സന്ദർശകരെ അനുവദിക്കില്ലെന്നും അധികൃതർ അറിയിച്ചു. മറ്റ് ആളുകളോ മറ്റ് മൃഗങ്ങളെ ഒന്നും പ്രവേശിപ്പിക്കുന്നതല്ല. അത് ആഫ്രിക്കൻ പന്നിപ്പനി ഒരു കാരണവശാലും ജനങ്ങളിലേക്ക് അഥവാ മനുഷ്യരിലേക്ക് പകരുന്ന ഒരു സാഹചര്യം നിലവിലില്ല. സ്വൈൻ ഫ്ലൂ എന്നൊരു രോഗം, അതായത് H1N1 അതുപോലെ തന്നെ പന്നിപ്പനിയുമായിട്ട് ഒരു തെറ്റിദ്ധാരണ സാധാരണക്കാർക്കുണ്ട്. ഈ പന്നിപ്പനി അഥവാ ആഫ്രിക്കൻ സ്വൈൻ ഫീവറോ അല്ലെങ്കിൽ സാധാരണ സ്വൈൻ ഫീവറോ ഒരു കാരണവശാലും ജനങ്ങളിലേക്ക് പകരുകയില്ല. സ്വൈൻ ഫ്ലൂ എന്ന് പറയുന്ന H1N1 ആണ് ജനങ്ങളിലേക്ക് പകരുന്ന രോഗം. രോഗബാധിത മേഖലയിൽ പന്നിമാംസ കച്ചവടം, കശാപ്പ് എന്നിവയും നിരോധിച്ചിട്ടുണ്ട്. കർഷകർക്ക് അർഹമായ നഷ്ടപരിഹാരം നൽകും. 10 കിലോമീറ്റർ ദൂരപരിധി നിരീക്ഷണ മേഖലയായി പ്രഖ്യാപിച്ചിട്ടുണ്ട്. വയനാട്ടിൽ എടവക പഞ്ചായത്തിലെ എള്ളുമന്തത്തെ പന്നിഫാമിലാണ് പന്നിപ്പനി സ്ഥിരീകരിച്ചത്. കഴിഞ്ഞ വെള്ളിയാഴ്ച മുതൽ രോഗലക്ഷണങ്ങളോടെ പന്നികൾ ചാകാൻ തുടങ്ങി. ന്യൂസ് 18 ഇടുക്കി വയനാട്. പുനലൂർ നഗരസഭാ ഭരണത്തിനെതിരെ UDF കൌൺസിലർമാർ പ്രതിഷേധവുമായി രംഗത്ത്. നഗരസഭാ ഓഫീസിന് മുൻപിൽ പ്രതിഷേധ ധർണ സംഘടിപ്പിച്ചു. ലൈഫ് ഭവന പദ്ധതിയുടെ കെട്ടിട സമുച്ചയ നിർമ്മാണം 3 വർഷമായി ഇഴഞ്ഞു നീങ്ങുന്നു. കുടിവെള്ളം വിതരണം തടസ്സപ്പെടുന്നു. തെരുവുനായ ശല്യം വർദ്ധിക്കുന്നു തുടങ്ങിയവയാണ് പ്രതിഷേധത്തിന് കാരണം. മാവോയിസ്റ്റുകൾ ഇറങ്ങിയെന്ന സംശയത്തെ തുടർന്ന് കണ്ണൂർ ചെറുപുഴയിൽ പോലീസ് പരിശോധന നടത്തി. കാനംവയലിൽ അജ്ഞാതരായ തോക്കുധാരികളെ കണ്ടെന്ന് പ്രദേശവാസിയായ ഒരു യുവാവ് അറിയിച്ചതിനെ തുടർന്നായിരുന്നു പരിശോധന. ഇന്നലെയാണ് ഒരു സ്ത്രീ ഉൾപ്പെടെയുള്ള തോക്കുധാരികളായ സംഘത്തെ കണ്ടതെന്ന് യുവാവ് വ്യക്തമാക്കി. കണ്ണൂരിൽ PVK കടമ്പേരി സ്മാരക ട്രോഫിക്കു വേണ്ടിയുള്ള ബക്കളം നാടകോത്സവത്തിന് തുടക്കമായി. നടൻ ഉണ്ണിരാജ് ചെറുവത്തൂർ ഉദ്ഘാടനം ചെയ്തു. DYFI ബക്കളം മേഖലാ കമ്മിറ്റിയുടെയും കടമ്പേരി യുവജന കലാസമിതിയുടെയും ആഭിമുഖ്യത്തിലാണ് പരിപാടി. 5 ദിവസങ്ങളിലായി നടക്കുന്ന നാടകോത്സവം 14-ന് സമാപിക്കും. ശബരിമല തീർത്ഥാടനത്തിന് മുന്നോടിയായി കോന്നി ടൌണിൽ പഞ്ചായത്തിന്റെയും ട്രാഫിക് ഉപദേശക സമിതിയുടെയും നേതൃത്വത്തിൽ ഗതാഗത പരിഷ്കരണത്തിനുള്ള നടപടികൾ ആരംഭിച്ചു. പ്രധാന ജംഗ്ഷനുകളിലെ കയ്യേറ്റങ്ങളും അനധികൃത പാർക്കിംഗുകളും ഒഴിവാക്കി ഗതാഗതം സുഗമമാക്കാനാണ് പഞ്ചായത്തിന്റെ തീരുമാനം. ഗതാഗതക്കുരുക്ക് രൂക്ഷമായ കോന്നി ടൌണിൽ ശബരിമല തീർത്ഥാടനത്തിന്റെ ഭാഗമായാണ് പരിഷ്കരണം നടപ്പാക്കുന്നത്. കാഴ്ച മറയ്ക്കുന്ന ബോർഡുകളും വഴിയോര കച്ചവടങ്ങളും നീക്കം ചെയ്യാനാണ് ട്രാഫിക് ഉപദേശക സമിതിയുടെയും പഞ്ചായത്തിന്റെയും തീരുമാനം. കോന്നി ടൌണിലെ പ്രധാന ജംഗ്ഷനിലെ 50 മീറ്റർ ചുറ്റളവിലുള്ള റോഡിലെ പാർക്കിംഗ് നിരോധിച്ചു. കോവിഡിന് ശേഷമുള്ള തീർത്ഥാടനത്തിന് വലിയ തിരക്ക് അനുഭവപ്പെടാൻ സാധ്യതയുള്ളതിനാലാണ് ഗതാഗത പരിഷ്കരണം നടപ്പാക്കുന്നത്. ഈ സീസണിലുള്ള തിരക്ക് വളരെ അഭൂതപൂർവ്വമായിട്ടായിരിക്കും. കോവിഡിന് ശേഷമുള്ള ഒരു ശബരിമല സീസണാണ്. വളരെ ധാരാളം ആളുകൾ ഭക്തർ ശബരിമലയിലേക്ക് പോകുന്ന ഒരു പ്രധാന വീഥിയാണ്. അതൊക്കെയും നമ്മൾ വഴിയോര കച്ചവടത്തിനെ മാറ്റി നിർത്തിക്കൊണ്ട് ഭക്തർക്ക് ഒരു സുഗമമായ സഞ്ചാരത്തിന് ഉറപ്പുവരുത്തുകയാണ് ഇതുകൊണ്ട്. പുനലൂർ മൂവാറ്റുപുഴ റോഡ് നിർമ്മാണം നടക്കുന്ന കോന്നി ടൗണിൽ നടപ്പാത കയ്യേറി കച്ചവടക്കാർ സ്ഥാപിച്ചിട്ടുള്ള ഇറക്കുകളും പരസ്യബോർഡുകളും നീക്കം ചെയ്യാനും പ്രധാന ജംഗ്ഷനുകളിൽ സിഗ്നൽ ബോർഡുകൾ സ്ഥാപിക്കാനും പഞ്ചായത്ത് തീരുമാനമായിട്ടുണ്ട്. പ്രധാന ജംഗ്ഷനുകളിൽ സ്ഥാപിച്ചിട്ടുള്ള പ്രവർത്തനരഹിതമായ നിരീക്ഷണ ക്യാമറകൾ മാറ്റി പുതിയ ക്യാമറകൾ സ്ഥാപിക്കാനും തീരുമാനമായി. ന്യൂസ് 18 പത്തനംതിട്ട. പോത്തൻകോട് സദാചാരാക്രമണ കേസിൽ പ്രതികളെ തെളിവെടുപ്പിനെത്തിച്ചു.
വെള്ളാണിക്കൽ പാറ സന്ദർശിക്കാനെത്തിയ പെൺകുട്ടികളെ മർദ്ദിച്ച കേസിലാണ് നടപടി. ഒന്നാം പ്രതിയായ മനീഷിനെയാണ് തെളിവെടുപ്പിനെത്തിച്ചത്. ശ്രീനാരായണപുരം സ്വദേശികളായ മനീഷ്, അഭിജിത്, കോലിയക്കോട് സ്വദേശി ശിവജി എന്നിവരാണ് പ്രതികൾ. വാഹന പരിശോധനയ്ക്കിടെ പോലീസ് ഉദ്യോഗസ്ഥനെ കടന്നാക്രമിച്ച പ്രതി അറസ്റ്റിൽ. തൊടുപുഴ ഇടവെട്ടി സ്വദേശി സുനീറാണ് മുട്ടം പോലീസിന്റെ പിടിയിലായത്. ഒക്ടോബർ 29 രാത്രിയിലാണ് സുനീർ പോലീസിനെ ആക്രമിച്ച ശേഷം ഓടി രക്ഷപ്പെട്ടത്. ഉടുമ്പന്നൂരിൽ ഒളിവിൽ കഴിയുന്നതിനിടെയാണ് പോലീസ് പിടിയിലായത്. വടകരയിൽ മണ്ണുമാന്തി യന്ത്രം തട്ടി വൈദ്യുതി കമ്പികൾ തകർന്നു. ഇതേ തുടർന്ന് വടകര ദേശീയപാതയിൽ ഗതാഗത സ്തംഭനമുണ്ടായി. പുതിയ ബസ് സ്റ്റാൻഡിന് സമീപം 12 മണിയോടെയാണ് സംഭവം. ദേശീയപാതാ പ്രവൃത്തിയുടെ ഭാഗമായി മരക്കുറ്റികൾ പിഴുതുമാറ്റുമ്പോഴാണ് വൈദ്യുത കമ്പികൾ തകർന്നത്. 11 kV ലൈനുകളുടെ തൂണുകൾ ചെരിഞ്ഞു വീഴുകയായിരുന്നു. ഒരു തൂൺ നിർത്തിയിട്ട കോളേജ് ബസിനു മുകളിലാണ് വീണത്. അരമണിക്കൂറിലേറെ ദേശീയപാതയിൽ ഗതാഗതം സ്തംഭിച്ചു. CBSE വടകര സഹോദയ കലോത്സവത്തിൽ റാണി പബ്ലിക് സ്കൂൾ മുന്നിൽ. 32 വിദ്യാലയങ്ങൾ പങ്കെടുക്കുന്ന കലോത്സവത്തിൽ 148 ഇനങ്ങളിലായി 2000 വിദ്യാർത്ഥികൾ പങ്കെടുക്കുന്നുണ്ട്. രണ്ടാം ദിന മത്സരങ്ങൾ പുരോഗമിക്കുമ്പോൾ റാണി പബ്ലിക് സ്കൂളിന് 518 പോയിന്റും കൊയിലാണ്ടി ഭാരതീയ വിദ്യാഭവന് 453 പോയിന്റും ചെമ്പനോട റെയ്മണ്ട് മെമ്മോറിയൽ സ്കൂളിന് 399 പോയിന്റുമുണ്ട്. തിരികെ വാർത്തകളിലേക്ക്. തിരുവനന്തപുരം വെട്ടുകാട് മാദ്രാദേ ദേവൂസ് ദേവാലയത്തിലെ പ്രസിദ്ധമായ ക്രിസ്തുരാജത്വ തിരുനാളിന് കൊടിയുയർത്തി. മന്ത്രിമാരായ GR അനിൽ, ആന്റണി രാജു തുടങ്ങിയ നിരവധി പ്രമുഖർ ചടങ്ങുകളുടെ ഭാഗമായി. കലാസന്ധ്യയും അരങ്ങേറി. നിലമ്പൂർ സഹകരണ അർബൻ ബാങ്കിൽ സഹകരണ വിജിലൻസ് വിഭാഗം പരിശോധന നടത്തി. ബാങ്കിലെ നിയമനം, കെട്ടിട നവീകരണ പ്രവൃത്തി തുടങ്ങിയവയിൽ അന്വേഷണം ആവശ്യപ്പെട്ടുള്ള പരാതിയിലാണ് നടപടി. പുതുതായി നിയമനം ലഭിച്ച 7 പേരിൽ നിന്നുൾപ്പെടെ 12 പേരിൽ നിന്നും മൊഴിയെടുത്തതായി വിജിലൻസ് DYSP പറഞ്ഞു. കൂടുതൽ പേരിൽ നിന്നും 15 മൊഴിയെടുക്കും. 2001 മുതലുള്ള ഫയലുകളാണ് പരിശോധിക്കുന്നത്. താമരശ്ശേരി ആനക്കാംപോയിൽ കള്ളാടി മേപ്പാടി തുരങ്കപാതയുടെ നിർമ്മാണത്തിനുള്ള സാങ്കേതിക പിന്തുണയ്ക്കായി നോർവീജിയൻ സംഘമെത്തി. ജിയോ ടെക്നിക്കൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഡയറക്ടർ ഡൊമിനിക് ലാങ് അടക്കമുള്ളവരാണ് ആനക്കാംപോയിൽ സന്ദർശിച്ചത്. തുരങ്കപാത ആരംഭിക്കുന്ന മറിപ്പുഴയിലായിരുന്നു സന്ദർശനം. കഴിഞ്ഞ മാസം മുഖ്യമന്ത്രി പിണറായി വിജയൻ നോർവേയിലെത്തിയിരുന്നു. തുരങ്കപാത നിർമ്മാണത്തിന് സാങ്കേതിക വിദ്യ കൈമാറുന്നതിന് സംസ്ഥാന സർക്കാരും നോർവേയും തമ്മിൽ ധാരണാപത്രം ഒപ്പിട്ടിരുന്നു. ഇതിന്റെ തുടർച്ചയായാണ് സന്ദർശനം. താമരശ്ശേരി കട്ടിപ്പാറ ചമലിൽ എക്സൈസ് നടത്തിയ പരിശോധനയിൽ 5 ലിറ്റർ ചാരായം പിടിച്ചു. ഒരാൾ അറസ്റ്റിലായി. ചമൽ വെളുത്തേടത്ത് ബൈജുവാണ് പിടിയിലായത്. പ്രദേശത്ത് വ്യാജവാറ്റും വിൽപ്പനയും വ്യാപകമാണെന്നും പരാതി ഉയർന്നിരുന്നു. ഹരിപ്പാട് മുതുകുളം പഞ്ചായത്തിൽ UDF ഹർത്താൽ പൂർണ്ണം. മുതുകുളം പഞ്ചായത്ത് ഉപതെരഞ്ഞെടുപ്പിൽ വിജയിച്ച UDF സ്വതന്ത്ര സ്ഥാനാർത്ഥിക്ക് നേരെ നടന്ന ആക്രമണത്തിൽ പ്രതിഷേധിച്ചായിരുന്നു ഹർത്താൽ. GS ബൈജുവിനെയാണ് 3-അംഗ സംഘം ആക്രമിച്ചത്. കനകക്കുന്ന് പോലീസ് അന്വേഷണം നടത്തുകയാണ്. ഇരുമ്പുവടി ഉപയോഗിച്ച് ബൈജുവിനെ ആക്രമിക്കുകയായിരുന്നു. നേരത്തെ BJP അംഗമായിരുന്ന GS ബൈജു നേതൃത്വവുമായുള്ള അഭിപ്രായ വ്യത്യാസത്തെ തുടർന്ന് പഞ്ചായത്തിൽ അംഗത്വം രാജിവച്ചിരുന്നു. തുടർന്നാണ് ഉപതെരഞ്ഞെടുപ്പ് നടന്നത്. കാർഷിക കേരളം. ഇടുക്കിയുടെ മലയോര മണ്ണിലേക്ക് നെൽകൃഷിയെ തിരികെ എത്തിക്കാനുള്ള ശ്രമത്തിലാണ് കട്ടപ്പന സ്വദേശികളായ സഹോദരന്മാർ. കാൽ നൂറ്റാണ്ടായി തരിശുകിടക്കുന്ന പാടത്ത് നെൽവിത്തിറക്കി പുതുതലമുറയെ കൃഷിയിലേക്ക് ആകർഷിക്കാനുള്ള ഒരുക്കത്തിലാണിവർ. കട്ടപ്പന സ്വദേശികളായ കൊല്ലക്കാട്ട് മോഹനനും സഹോദരൻ അനിൽകുമാറുമാണ് 50 സെന്റോളം വരുന്ന പാടത്ത് നെൽകൃഷി ഇറക്കിയത്. പതിറ്റാണ്ടുകൾക്ക് മുൻപ് നെൽകൃഷി വ്യാപകമായിരുന്ന പ്രദേശമാണിവിടം.
പിന്നീട് പലരും നെൽകൃഷിയിൽ നിന്ന് പിൻവാങ്ങുകയും മറ്റ് കരകൃഷികളിലേക്ക് തിരിയുകയും ചെയ്തു. പല മേഖലകളിലും വിവിധ നിർമ്മാണ പ്രവർത്തനങ്ങളും നടന്നു. നിലവിൽ തരിശായി കിടക്കുന്ന മേഖലയിൽ നെൽകൃഷി തിരികെ എത്തിക്കുക എന്നതാണ് മോഹനന്റെയും അനിൽകുമാറിന്റെയും ലക്ഷ്യം. ഇതൊരു 25 വർഷമായിട്ട് ഈ നിലം വെറുതെ കിടക്കുകയായിരുന്നു, കാടും കയറി. അങ്ങനെ ഇരുന്നപ്പോൾ ഇന്നത്തെ കൊച്ചുപിള്ളേർക്കും ഇളംതലമുറയ്ക്ക് നെൽകൃഷി എന്ന് പറയുന്നത് അന്യം നിന്ന് പോയാണ്. അവരെ അതേപ്പറ്റി കണ്ടിട്ടോ അവരെ അതേപ്പറ്റി മനസ്സിലാക്കിയിട്ടോ ഇല്ല. അതിലുപരിയായിട്ട് ഇന്നിപ്പോൾ അരിവല കൂടി ക്രമാതീതമായിട്ട്. നമ്മുടെയൊക്കെ ഓർമ്മയിൽ ഇത്രയും അരിവലയായി വന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ടില്ല. അപ്പോൾ നമുക്ക് വീടിൻ്റെ മുൻപിൽ ഇത്രയും നിലം കിടക്കുമ്പം അതിനെ പരുവപ്പെടുത്തി നെൽകൃഷി ചെയ്ത് അത് നല്ലൊരു രീതിയിലേക്ക് കൊണ്ടുവരുന്നതിനെ പറ്റി ആലോചിച്ചു. കൂട്ടായി ഞാനും എൻ്റെ സഹോദരനുമായിട്ട് ആലോചിച്ചു. അങ്ങനെ ഞങ്ങൾ ഇത് ഈ സംരംഭം തുടങ്ങാനായിട്ട് ഒരു തീരുമാനമെടുത്തു. സഹോദരങ്ങൾക്ക് കട്ടപ്പന കൃഷിഭവനും നഗരസഭയും പിന്തുണ നൽകുന്നുണ്ട്. ത്രിവേണി ഇനത്തിൽപ്പെട്ട നെല്ലിനമാണ് കൃഷി ചെയ്യുന്നത്. 40,000 രൂപ മുടക്കിയാണ് തരിശുകിടന്ന ഭൂമി ഇവർ നെൽകൃഷിക്ക് അനുയോജ്യമാക്കിയത്. 5 മാസങ്ങൾക്ക് ശേഷം വിളവുത്സവം വിദ്യാർത്ഥികളെയും പങ്കെടുപ്പിച്ച് നടത്താനാണ് ഇവരുടെ തീരുമാനം. ന്യൂസ് 18 കട്ടപ്പന. കണ്ണൂരിൽ മാവ് വളർത്തൽ മത്സരത്തിൽ വിജയിച്ച കുട്ടികൾക്ക് സ്വർണ നാണയം സമ്മാനം നൽകി പ്രവാസി വ്യവസായി. കരിയാട് പുളിയനമ്പ്രം മുസ്ലിം യു പി സ്കൂളിലെ വിദ്യാർത്ഥികൾക്കിടയിലാണ് മാവ് വളർത്തൽ മത്സരം നടത്തുന്നത്. 7-ാം ക്ലാസ് വിദ്യാർത്ഥികളായ ഇരട്ട സഹോദരിമാരാണ് മത്സരത്തിൽ വിജയിച്ചത്. കരിയാട് പുളിയനമ്പ്രം മുസ്ലിം യു പി സ്കൂളിലെ വിദ്യാർത്ഥികൾക്ക് PM ഫൗണ്ടേഷൻ 2 വർഷം മുൻപ് മാവിൻ തൈകൾ നൽകിയിരുന്നു. ഇതിൽ ആദ്യം കായ്ക്കുന്ന മാവ് നട്ട് പരിപാലിച്ച കുട്ടിക്കാണ് സമ്മാനം പ്രഖ്യാപിച്ചിരുന്നത്. വനവൽക്കരണ പദ്ധതിയുടെ ഭാഗമായി നൽകുന്ന തൈകൾ പലരും നടുകയല്ലാതെ പരിചരിക്കാറില്ലെന്ന സാഹചര്യം മുന്നിൽ കണ്ടായിരുന്നു സമ്മാന പദ്ധതി. ഫാത്തിമ ഹന്ന എന്നിവരാണ് മത്സരത്തിൽ ജേതാക്കളായി 1 പവൻ സ്വർണ നാണയം നേടിയത്. മുഴുവൻ വിദ്യാർത്ഥികൾക്കും ഉടനെ തന്നെ മാവിൻ തൈയും പ്ലാവിൻ തൈയും തരാമെന്ന് PM ഫൗണ്ടേഷൻ ഞങ്ങൾക്ക് ഉറപ്പ് നൽകിയിട്ടുണ്ട്. സ്കൂളിലെ പൂർവ്വ വിദ്യാർത്ഥി കൂടിയായ സാദിക്കയുടെ ഈ പ്രവർത്തനത്തെ സ്കൂൾ ഹെഡ് മാസ്റ്റർ എന്നുള്ള നിലയിൽ ഹൃദയപൂർവ്വം അതിനുള്ള അഭിനന്ദനം അറിയിക്കുകയാണ്. ഖത്തറിലെ വ്യവസായിയും കരിയാട് PM ഫൗണ്ടേഷൻ ചെയർമാനുമായ പെരിങ്ങോട്ടേരി സാദിക്കാണ് സ്വർണ്ണ നാണയം വാഗ്ദാനം ചെയ്തത്. അതിലെടുത്ത കുട്ടികൾക്ക് ഞാൻ വളരെ സന്തോഷിക്കുന്നു. അതും എൻ്റെ അയൽവാസികളാണ്. അവരും ഒരു കൃഷി തലമുറ തന്നെയാണ്. അതാണ് അവരെ പ്രത്യേകിച്ച് നമ്മൾ അഭിനന്ദിക്കേണ്ടത്. എന്നും നമ്മൾ പുതിയ പരിപാടിയായിട്ട് മുന്നോട്ട് പോകുന്നുണ്ട്. വ്യത്യസ്തമായ ഒരു മത്സരം ജയിച്ചതിന്റെ തികഞ്ഞ സന്തോഷത്തിലാണ് ഇരട്ട സഹോദരിമാരായ ഹംനയും ഹന്നയും. ന്യൂസ് 18 കണ്ണൂർ. പരമ്പരാഗത കാനനപാതയിൽ ഇത്തവണ ശരണം വിളികൾ മുഴങ്ങും. കോവിഡ് പ്രതിസന്ധികൾ മൂലം 2 വർഷമായി സത്രം പുല്ലുമേട് കാനനപാതയിലൂടെ തീർത്ഥാടകരെ കയറ്റിവിട്ടിരുന്നില്ല. പാത തുറന്നുകൊടുക്കുന്നതിനു മുന്നോടിയായുള്ള ഒരുക്കങ്ങൾ വിലയിരുത്തുന്നതിനായി ഇടുക്കി ജില്ലാ കളക്ടറുടെ നേതൃത്വത്തിൽ പ്രത്യേക യോഗം ചേർന്നു. ഇരുമുടിയേന്തി ശരണം വിളികളുമായി നിരവധി തീർത്ഥാടകരാണ് ഓരോ വർഷവും കാനനപാതയിലൂടെ സന്നിധാനത്തെത്തിയിരുന്നത്. കോവിഡും പ്രതികൂല കാലാവസ്ഥയും മൂലം 2 വർഷമായി സത്രം വഴിയുള്ള തീർത്ഥാടനത്തിന് അനുമതി നൽകിയിരുന്നില്ല. ഇത്തവണ പാത തുറന്നുകൊടുക്കുന്നതിനു മുന്നോടിയായുള്ള ഒരുക്കങ്ങൾ അവസാനഘട്ടത്തിലാണ്. വനം വകുപ്പിന്റെ നേതൃത്വത്തിൽ കാനനപാതയിലെ തടസ്സങ്ങൾ നീക്കുന്നതിനുള്ള പ്രവർത്തനങ്ങൾ പുരോഗമിക്കുകയാണ്. വിവിധ വകുപ്പുകളുടെ ആഭിമുഖ്യത്തിൽ പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കും. ദേശീയപാതയിൽ ട്രാഫിക് സംവിധാനങ്ങളും ഇടത്താവളങ്ങളും പ്രാഥമിക ആവശ്യങ്ങൾക്കുള്ള സൗകര്യങ്ങളും ഒരുക്കും. നമ്മുടെ കാനനപാത ഈ വർഷം തുറന്നു കൊടുക്കുകയാണ്. കഴിഞ്ഞ 2 വർഷമായിട്ട് കാനനപാതയിൽ തീർത്ഥാടകർക്ക് സഞ്ചരിക്കാനുള്ള ഇതില്ലായിരുന്നു, പെർമിഷൻ ഇല്ലായിരുന്നു കോവിഡ് ആയതുകൊണ്ട്. അതിനുശേഷമാണ് 2 ഇയേഴ്സ് കഴിഞ്ഞിട്ട് ഇപ്പോൾ നമ്മളത് തുറന്നു കൊടുക്കുമ്പോൾ അതിന് ഒരുപാട് മുന്നൊരുക്കങ്ങൾ ആവശ്യമാണ്. സത്രത്തിൽ നിന്ന് 12 കിലോമീറ്റർ ആണ് സന്നിധാനത്തിലേക്കുള്ള ദൂരം. പുല്ലുമേടെത്തണമെങ്കിൽ ഒറ്റയടി പാതയിലൂടെ 6 കിലോമീറ്റർ സഞ്ചരിക്കണം. രാവിലെ 7 മുതൽ ഉച്ചയ്ക്ക് 2 വരെയാണ് കാനനപാതയിലൂടെ തീർത്ഥാടകരെ കടത്തിവിടുക. ഓരോ ദിവസവും തീർത്ഥാടനം ആരംഭിക്കുന്നതിനു മുൻപ് മൃഗങ്ങളുടെ സാന്നിധ്യമുണ്ടോ എന്ന് വനം വകുപ്പ് പരിശോധിക്കും. അയ്യപ്പന്മാർക്ക് വിരിവയ്ക്കുന്നതിനുള്ള സൗകര്യം സത്രത്തിലൊരുക്കും. കമ്പം കുമളി പാതയിലൂടെ എത്തുന്നത് ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളിലെ അയ്യപ്പന്മാരാണ്. ന്യൂസ് 18 വണ്ടിപ്പെരിയാർ. നാട്ടുവർത്തമാനം പൂർണ്ണമാകുന്നു. വാർത്തകൾ അവസാനിക്കുന്നില്ല. വാർത്തകൾ തടസ്സമില്ലാതെ ന്യൂസ് 18 യൂട്യൂബ് ചാനലിൽ.